ഇനി നമുക്കൊരു ഏലയ്ക്ക അച്ചാറുണ്ടാക്കാം. അപ്പോൾ അച്ചാറുണ്ടാക്കാനായിട്ട് നമുക്ക് ഇതിപ്പോൾ ഇതാണ് നമ്മൾ പറിച്ചെടുക്കാൻ പോകുന്ന ഏലം. പലർക്കും നാട്ടിലോട്ടുള്ള ആളുകൾക്കൊക്കെ സംശയമുണ്ട്. പലരും നമ്മൾ വിളിക്കുമ്പോൾ ഒക്കെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും, ഏലക്ക നിങ്ങൾ പറിച്ചെടുക്കുവാണോ, തോട്ടിക്ക് പറിച്ചെടുക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പം നമുക്കിവിടെ അത് കേൾക്കുമ്പോൾ ഒരു പുതുമയാണ്. പക്ഷേ നാട്ടിലോട്ടുള്ള ആളുകൾക്ക് അത് കാണാത്ത കാരണമുണ്ട്. പലരും കാണാൻ കണ്ടവരുണ്ടാവും, പലർക്കും കാണാത്തവരുണ്ടാവും. അപ്പോൾ അവർക്കൊരു സംശയമാണ്. അപ്പോൾ ഇതാണ് ഏലച്ചെടി എന്നാണ് അതിൻ്റെ സസ്യം. ഈ സസ്യത്തിൻ്റെ കാണ്ഡത്തിലാണ് ഇതിൻ്റെ അതിന് വേര് മുളച്ചിട്ട് ഇതാണ് ഏലക്ക. ഇതാണ് ഏലക്ക. അപ്പോൾ ഈ ഏലക്ക ഇതിപ്പോൾ നമ്മൾ കുറേ കുറച്ച് നമുക്ക് പിഞ്ച് നമുക്ക് കിട്ടിയേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഈ ഒരു സീസണിൽ ഇവിടെ എല്ലാ പറമ്പുകളിലും ഒട്ടുമിക്ക പറമ്പുകളിൽ നിന്ന് തന്നെ ഈ ഒരു സീസണിൽ നമുക്ക് ഇതിപ്പോൾ മൊത്തം ചീഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴ ഈ കാലാവസ്ഥയുടെ ആയിരിക്കണം, കാലാവസ്ഥയ്ക്ക് മൊത്തം ചേഞ്ചുണ്ടായില്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം മൊത്തം ചീഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഇതിപ്പോൾ ഇവിടെ നിന്നല്ല പറിച്ചത്, അപ്പുറത്ത് പറമ്പിൽ അച്ഛൻ വെട്ടിക്കളഞ്ഞപ്പം അതെല്ലാം കൂടെ അതിൻ്റെ അകത്തുനിന്ന് പിഞ്ചെടുത്തുകൊണ്ട് വന്നതാണ് ഇപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. ഇതാണ് ഏലം. ഇതിപ്പോൾ നമ്മൾ ഇതിൽ നിന്നല്ല ഉണ്ടാക്കുന്നത്, അപ്പുറത്ത് നിന്ന് പറിച്ചെടുത്തതാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ തീർന്ന അയലാണ്, ഇതൊക്കെ രണ്ടും മൂന്ന് നാല് വർഷമായ അയലാണ്, ഇതെല്ലാം തീർന്നതാണ്. അപ്പോൾ പുതിയതായിട്ട് വെട്ടിക്കളഞ്ഞ ഇനിയിപ്പോൾ അത് വെട്ടിക്കളഞ്ഞ് പുതിയ തട്ട വയ്ക്കാൻ വേണ്ടിയിട്ട് കുഴിയെടുത്ത് തട്ട വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെട്ടിക്കളഞ്ഞപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് പിഞ്ച് ഏലയ്ക്ക എനിക്ക് കിട്ടിയതാണ്. അത് വെച്ചിട്ടാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത്. ഇത് ഒത്തിരി വെട്ടിക്കളഞ്ഞായിരുന്നു, ഇതിൻ്റെ അകത്തുനിന്ന് ഒത്തിരി ചീഞ്ഞു പോയതുണ്ടായിരുന്നു. പക്ഷേ അത് മൂത്ത് പഴുത്താൽ കൊള്ളത്തില്ല, ചെറിയ പിഞ്ച് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇത് വെട്ടിക്കഴിയുമ്പോൾ ഇതിൻ്റെ തുമ്പ് നമ്മൾ ഏലയ്ക്ക നമ്മൾ എടുക്കുന്നത് അച്ചാറിടാൻ എടുക്കുന്നത് ഇതുണ്ടോ, ഇതാണ് അച്ചാറിടാൻ എടുക്കുന്നത്. ഇപ്പോൾ ഏലയ്ക്ക എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്തുനിന്ന് ഇതിപ്പോൾ എടുത്ത ഏലയ്ക്കാണേ, ഇതെല്ലാം എടുത്ത് പറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിപ്പം ഇവിടുന്ന് ഇതുണ്ടോ, ഇങ്ങനെ മൂന്ന് ഏല വെച്ചിട്ടാണ് ഇതിപ്പോൾ പഴുത്തത്. ഇത് ആദ്യം എടുത്തിരുന്നത്, ഇതിപ്പോൾ കഴിഞ്ഞ സീസണിൽ എടുത്തത്. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ മൂത്ത് ഇതിൻ്റെ അകത്തുനിന്ന് ഇതും ഒരു ഏലക്കയും പിന്നെ അതിൻ്റെ കൂട്ടി ഒരും കൂടെ ഒന്ന് ഒരെണ്ണം കൂടെ കൂട്ടി അങ്ങനെയാണ് എടുക്കുന്നത് പഴുത്തതെന്ന് അറിയാനായിട്ട്. ഒന്ന് പഴുത്തതായിരിക്കും, ഒന്ന് കരിമ്പച്ചയായിരിക്കും, അങ്ങനെ എടുക്കുന്നത്. നമ്മൾ അച്ചാറിടാൻ എടുക്കുന്നത് ദൈത ഇതാണ് നമ്മൾ അച്ചാറിടാൻ എടുക്കുന്നത് ഏറ്റവും തുമ്പത്തുള്ളത്. അതപ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റില്ല, ഇതിന് നല്ല വിലയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വില കുറവാണ്. എന്നാലും അപ്പോൾ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് മൊത്തത്തിൽ ഇതിൻ്റെ അകത്തുനിന്നൊന്നും പറിച്ചെടുക്കാൻ ഏലക്ക നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ടൊന്നും പറിച്ചെടുക്കാൻ മുതലാവില്ല. അപ്പോൾ അത് വെട്ടിക്കളഞ്ഞതുകൊണ്ട് നമ്മൾ പറിച്ചെടുത്ത് അച്ചാറിടുന്നതാണ്. അപ്പോൾ അച്ചാറെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. പിന്നെ നമുക്ക് ഉണക്കേലക്കയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ മേടിക്കാനായിട്ട് ഇവിടെയുള്ള ഷോപ്പുകളിലെല്ലാം ധാരാളമായിട്ട് കിട്ടും. അപ്പോൾ ആ ഷോപ്പുകളിൽ കൂടെയൊക്കെ നമ്മൾ ഇതുവഴി മൂന്നാറിനൊക്കെ ടൂർ വരുന്ന ആളുകൾക്ക് ഇത് നമ്മുടെ ഹൈ റേഞ്ചാണ്. അപ്പോൾ ഹൈ റേഞ്ചിൻ്റെ അടിമാലി വഴി മൂന്നാറിലേക്ക് പോകുന്ന വഴിക്കൊക്കെ ഇഷ്ടംപോലെ സ്പൈസ് ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഷോപ്പുകളിൽ കൂടെയൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ടുള്ള ഡ്രൈ സ്പൈസസ് ഏലക്ക കിട്ടും, നല്ല ഫ്രഷായിട്ടുള്ള ഏലക്ക കിട്ടും. അപ്പോൾ ഇതുവഴിയൊക്കെ വരുമ്പോൾ ഇതുവഴിയുള്ള ഷോപ്പുകളിൽ കൂടെയൊക്കെ കയറി വാങ്ങിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചരടാം. നമ്മുടെ ഏലക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാലും ഞെട്ടും എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തതാണ്. ക്ലീൻ ചെയ്ത് ഓരോ ഏലക്കയും അങ്ങനെ എടുത്ത് ക്ലീൻ ചെയ്യണം. എന്നിട്ട് അത് നമ്മൾ ആവിക്ക് വേവിച്ചെടുക്കണം. ആവിക്ക് വേവിച്ചെടുക്കുമ്പോൾ ഒത്തിരി നമുക്ക് അറിയാം അത് വേവിച്ചെടുക്കും എന്ത് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞെക്കി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇടയ്ക്കൊന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കി വേവിൻ്റെ പാകം നോക്കിയാൽ മതി. ഇതാണ് പിഞ്ച് ഏലക്കയാണ്, കണ്ടോ, പിഞ്ച് ഏലക്കയാണ്. അപ്പോൾ നമ്മുടെ ഏലക്ക റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അച്ചാറിടാം, അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വേറൊന്നും പ്രത്യേകതയില്ല, നമുക്ക് നോർമലി ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സാധാരണ അച്ചാറിന് ഉപയോഗിക്കുന്ന പോലെ തന്നെ നോർമലി ഇടാവുന്ന സംവിധാനങ്ങൾ മാത്രമേ ഉള്ളൂ. കടുക് ഇടുക, നല്ലെണ്ണ, നോർമലി ഉപയോഗിക്കുന്ന നല്ലെണ്ണയാണല്ലോ, അപ്പം ഉപയോഗിക്കുക. പിന്നെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, നോർമലി നമ്മൾ അച്ചാറിന് ഉപയോഗിക്കുന്ന സംഭവങ്ങൾ. ഞാൻ ഒത്തിരി അച്ചാറുകൾ വേറെ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇട്ടേക്കുന്ന അച്ചാറുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നോർമലി അച്ചാറിന് വേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ പഴയ അച്ചാറുകളുടെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. പലതരത്തിലുള്ള അച്ചാറുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മുടെ ഏലക്കായും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആവിക്ക് ഒന്ന് ചൂട് കയറാൻ പാകത്തിന് വെക്കണം. കാരണം നമ്മുടെ എണ്ണയും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്തേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി വെക്കുക. ഇതാ ആവി
വരുന്നുണ്ടോ? അപ്പോൾ അതുപോലെ ഈ ഒരു ചെറിയ നന്നായിട്ടൊരു ആവിയൊക്കെ എടുക്കാൻ പാകത്തിന് ചെറുതായിട്ടൊന്ന് മൂടി വെക്കുക. ഇനി നമ്മുടെ നോർമലി അച്ചാറുപൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, കായപ്പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ടേസ്റ്റ് ഇച്ചിരി കൂടെ കായത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കായപ്പൊടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നോർമലി ചെറുപൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന്, ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് തീക്കകത്തിട്ട് തന്നെ പിന്നെ ഒത്തിരി നേരം ആ പിന്നെ അത് പൊടിയിട്ട് സ്പൈസസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി നേരം അത് അടുപ്പത്ത് വെക്കേണ്ട കാര്യമില്ല. ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് വിനാഗിരി ഒഴിക്കുക. നന്നായിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും, തിളച്ച് നോർമലി ഒന്നിച്ചിരി വെള്ളമൊക്കെ കുറുക്കി വരുന്ന സമയത്ത് നമുക്ക് ഇളക്കി യോജിപ്പിച്ച്